ലക്ഷദ്വീപിലെ സർക്കാർ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടി ഒരു മാസം പിന്നിടുകയാണ് എന്നിട്ടും ഫാമിലെ പശുക്കളെ ലേലം ചെയ്യാനായിട്ടില്ല ദ്വീപുകാർ ആരും ലേലത്തിൽ പങ്കെടുക്കാതിരുന്നതാണ് നടപടികൾ എങ്ങും എത്താതിരിക്കാൻ കാരണം പാൽ ഉൽപ്പന്നങ്ങളുടെ വിതരണം ഏൽപ്പിച്ച അമുൽ കമ്പനിയെ ദ്വീപുകാർ പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുകയാണ് റിപ്പോർട്ട് ഭരണപരിഷ്കാര നടപടികളുടെ ഭാഗമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ എടുത്ത പ്രധാന തീരുമാനങ്ങളിലൊന്ന ദ്വീപിലെ മുഴുവൻ ഡയറി ഫാമുകളും അടച്ചുപൂട്ടലായിരുന്നു നഷ്ടത്തിലാണ് ഫാമുകൾ പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഇവിടങ്ങളിലെ കരാർ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിടുകയും ചെയ്തു എന്നാൽ പശുക്കളെ ലേലം ചെയ്ത് ഒഴിവാക്കാനുള്ള നീക്കം ദ്വീപുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് എങ്ങുമെത്തിയില്ല അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പട്ടേലിനോടും അദ്ദേഹത്തിന്റെ നയങ്ങളോടുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി പശുക്കളുടെ ലേലത്തിൽ പങ്കെടുക്കാൻ ദ്വീപുകാർ തയ്യാറായിരുന്നില്ല പാലുൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി ഗുജറാത്തിൽ നിന്ന് പ്രഫുൽ ഗോഡ പട്ടേൽ കൊണ്ടുവന്ന അമൂലിനെയും ബഹിഷ്കരിച്ചിരിക്കുകയാണ് ജനത ലക്ഷദ്വീപിന്റെ എല്ലാ എടുത്തു കളയുന്ന രീതിയിൽ മുഴുവൻ ഡയറി ഫാമുകളും നശിപ്പിക്കുകയാണ് ചെയ്തത് പേരിന് കേന്ദ്രഭരണ പ്രദേശമാണ് എന്ന് പറയുകയും മറ്റാർക്കോ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ദ്വീപിൽ ഉടലെടുക്കുന്നത് അമൂലിന്റെ ഔട്ട്ലെറ്റിൽ ഉൽപ്പന്നങ്ങൾ വന്നെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ് അമൂലിന്റെ വരവ് ദ്വീപുകാർ ഏറ്റെടുത്തു വരുത്തി തീർക്കാൻ സ്റ്റോക്ക് മൊത്തം അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് വാങ്ങിപ്പിച്ച് സംഭരിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അതേസമയം ലേലം മുടങ്ങിയതോടെ ഡയറി ഫാമിലെ പശുക്കൾക്ക് തീറ്റ പോലും ലഭിക്കുന്നില്ലെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് കാലത്തീറ്റയുടെ സ്റ്റോക്ക് തീർന്നെന്ന ഫാമുകളുടെ ചുമതലയുള്ള വിവിധ വെറ്റിനറി സർജന്മാർ മൃഗസംരക്ഷണ വകുപ്പിനെ രേഖാമൂലം തന്നെ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ പശുക്കൾക്ക് ഇനി തീറ്റ വാങ്ങി നൽകാനാകില്ലെന്ന നിലപാടിലാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ശ്രീജി ശ്രീകുമാരൻ ട്വന്റി ഫോർ കൊച്ചി